നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 17 സെക്കൻഡ് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. 17 സെക്കൻഡ് കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ശരിക്കും സാധിക്കും. ഈ 17 സെക്കൻഡ് റൂൾ ഡെവലപ്പ് ചെയ്യുന്നത് എബ്രഹാം ഹിക്സ് ആണ്. എസ്തർ ഹിക്സ് കണ്ടുപിടിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 17 സെക്കൻഡ് റൂൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എസ്തർ ഹിക്സിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ആസ്ക് ആൻഡ് ഇറ്റ് ഇസ് ഗിവൻ Learning to manifest your desires. നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിത്തരാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ലത് ചിന്തിക്കുക എന്നതാണ്. നമ്മുടെ ഉപബോധ മനസ്സൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ധാരാളം ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് 17 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ. 17 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറയാൻ പോകുന്ന ഈ ടെക്നിക്ക് മാക്സിമം 1 മാസം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ബെറ്റർ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 1, ഫൈൻഡ് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അതായത് നമുക്ക് കാമായിട്ടും പീസ്ഫുള്ളായിട്ടും ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തുക. സ്റ്റെപ്പ് നമ്പർ 2, സെറ്റ് എ എക്സാക്ട് ഡിസയർ. ദൃഢമായ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം വിഷ്വലൈസ് ചെയ്യാനായിട്ട്. നമ്മൾ ദൃഢമായ ഒരേ ഒരു ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേയധികം തോട്ട്സ് ഒക്കെ വന്നുകൂടായികയില്ല. അതായത് ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അങ്ങനെ ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. മനുഷ്യൻ്റെ ബ്രെയിനിൽ നെഗറ്റീവ് തോട്ട്സിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ടീച്ചറിൻ്റെ എന്ന് അടി കിട്ടുന്ന പോലെ ചിന്തിക്കല്ലേ ഇങ്ങനെ പറഞ്ഞാല് വിത്തിന് സെക്കൻഡോടെ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്തിക്കുക? ടീച്ചറിൻ്റെ ആയത് നല്ലോണം അനത്ത് കിട്ടുന്നതായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ചിന്ത. നിങ്ങൾ എത്രത്തോളം ആ ഒരു ചിന്തയെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കിയാലും ആ ഒരു തോട്ട് അങ്ങനെ അങ്ങോട്ട് എറൈസ് ആയി പോകുന്നില്ല. അതുകൊണ്ട് ഈ നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ സെറ്റ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഈ സെക്കൻഡ് സ്റ്റെപ്പിലൂടെ പറയുന്നത് നിങ്ങൾക്ക് അതിയായി വേണ്ട ഒരേ ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് അതൊരു പോസിറ്റീവ് തോട്ടായിട്ട് മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക. സ്റ്റെപ്പ് നമ്പർ 3, സെറ്റ് എ ടൈമർ. 17 സെക്കൻഡ് ആണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. സോ അത് ടൈമറിൽ സെറ്റ് ചെയ്ത് വെക്കുക. സ്റ്റെപ്പ് നമ്പർ 4, വിഷ്വലൈസേഷൻ. മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ തന്നെ വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് ഏറ്റവും പവർഫുൾ. 17 സെക്കൻഡ്സ് ടൈം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചിന്തകളെ ഏകാഗ്രതയോടെ വിഷ്വലൈസ് ചെയ്യുക. ഓരോ തവണ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ വീണ്ടും ടൈമറിൽ 17 സെക്കൻഡ് സെറ്റ് ചെയ്തിട്ട് ഒന്നേന്ന് വിഷ്വലൈസ് ചെയ്യുക. ഈ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ പോസിറ്റീവ് തോട്ട്സ് പ്രപഞ്ചത്തിൻ്റെ പക്കൽ പോയി ലോ ഓഫ് അട്രാക്ഷനിലൂടെ അട്രാക്ട് ചെയ്യാനും തുടങ്ങും. വൺസ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വിശ്വാസം കുറച്ചുകൂടെ ദൃഢമാകും. ആ ദൃഢമായ വിശ്വാസത്തിലൂടെയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളിൽ എത്തിച്ചേരുന്നത്.